ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്ലാറ്റി ഫിഷിനെ കുറിച്ചിട്ടാണ്. കേരള ഫിഷ് ലവേഴ്സിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ എല്ലാ ദിവസവും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്ലാറ്റി ഫിഷിനെ കുറിച്ചിട്ടാണ്. ഏതൊക്കെ തരത്തിലുള്ള പ്ലാറ്റി ഫിഷ് കളേഴ്സ് അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ടൈൽ പാറ്റേൺസ്, അതിൻ്റെ ബ്രീഡിങ് എങ്ങനെയാണ്, അതേപോലെ തന്നെ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നമ്മൾ കെയർ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്ന ആളുകളാണ് എങ്കിൽ ഏറ്റവും നല്ലൊരു മത്സ്യമാണ് പ്ലാറ്റി. നമ്മൾ സോട്ടയിൽ പറഞ്ഞ പോലെ തന്നെ പ്ലാറ്റിയും തുടക്കക്കാർക്ക് പറ്റിയൊരു ഫിഷാണ്. കാരണം കൂടുതൽ കെയറിംഗ് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒരു ഫിഷാണ് പ്ലാറ്റി. പ്രസവിക്കുന്ന ഒരു മത്സ്യമായതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ബ്രീഡ് ചെയ്ത് കുട്ടികളെ കിട്ടുന്ന ഒരു ഫിഷ് കൂടിയാണ് ഈ ഒരു പ്ലാറ്റി എന്ന് പറയുന്നത്. മറ്റു മത്സ്യങ്ങളുമായിട്ട് ഈ ഒരു ഫിഷിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫിഷിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏറ്റവും മോശമായിട്ടുള്ള വെള്ളത്തിൻ്റെ കണ്ടീഷൻ ആയാൽ പോലും ഈ ഒരു ഫിഷിന് ചത്തുപോവുകയോ അല്ലെങ്കിൽ അസുഖങ്ങൾ വരികയോ ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി പവർ ആയി കഴിഞ്ഞാൽ ഒക്കെ വളരെ കൂടുതലും അതേപോലെ തന്നെ അതൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയും ആ ഒരു ഫിഷിനുണ്ട്. അതേപോലെ തന്നെ സ്ഥിരമായിട്ട് കേൾക്കുന്ന കുറച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, അക്കുറങ്ങൾ വളർത്തുന്ന ഫിഷുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചത്തുപോകുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ ഈ ഒരു പ്ലാറ്റി ഫിഷിനെ കൊണ്ടുപോയിട്ട് വളർത്തിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്ലാറ്റി ഫിഷിൽ കോമൺ ആയിട്ട് കണ്ടുവരാറുള്ള കുറച്ച് കളേഴ്സ് ഉണ്ട്. ഒന്ന് റെഡ്, യെല്ലോ, ബ്ലൂ, ബ്ലാക്ക്, ബ്രൗൺ, ഗ്രീൻ, ഇവയിൽ തന്നെ പല വെറൈറ്റീസ് വരുന്നുണ്ട്. ഇത്തരം കളേഴ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരാറുള്ളത് റെഡ്, യെല്ലോ, ഈ രണ്ട് കളേഴ്സാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ളത്. പിന്നീട് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ വരുന്ന പാറ്റേൺസ് വരുന്നുണ്ട്. ഒന്ന് ടെയിലിൽ വരുന്ന പാറ്റേൺസ് വരുന്നുണ്ട്, ഒന്ന് ടെക്സ്റ്റോസ് വരുന്നുണ്ട്, സോൾട്ട് ആൻഡ് പെപ്പർ പാറ്റേൺസ് വരുന്നുണ്ട്, അതേപോലെ റെയിൻബോ വരുന്നുണ്ട്, ഹൈഫിൻ വരുന്നുണ്ട്, പിൻ ടെയിൽ വരുന്നുണ്ട്, അങ്ങനെ പല രീതിയിൽ വരുന്ന പാറ്റേൺസ് വരുന്നുണ്ട്. ഈ ഒരു ഫിഷിൻ്റെ ലൈഫ് പറയുന്നത് ഏകദേശം ഒരു 5 വർഷമാണ്. പക്ഷേ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഫിഷുകൾക്ക് മാത്രമേ ഈ ഒരു ലൈഫൊക്കെ കിട്ടുന്നുള്ളൂ. ഏകദേശം ഈ ഒരു ഫിഷ് അഡൽട്ട് സ്റ്റേജിലേക്ക് എത്താൻ 4 മാസത്തോളം എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫിഷിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്ററിന് മുകളിലാണ് സൈസ് വരുന്നത്. പി എച്ചിൻ്റെ കേസിലായാലും അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ കേസിലായാലും എല്ലാം നമ്മൾ നോർമലായുള്ള ഫിഷിൻ്റെ അതേ പി എച്ചും ടെമ്പറേച്ചറുമാണ് വരുന്നത്. പ്ലാറ്റി ഫിഷിൻ്റെ ഫീമെയിൽസ് കുറച്ചുകൂടി വലിയ സൈസുള്ള ഫീമെയിൽസാണ് കൂടുതൽ വരുന്നത്. അതേപോലെ തന്നെ കളറ് മെയിലിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറവായിരിക്കും ഫീമെയിൽസ് വരുന്നത്. അതേപോലെ തന്നെ പ്രസവിക്കാറായ പ്ലാറ്റി ഫിഷുകളാണ് എങ്കിൽ അതിൻ്റെ വയറ് കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കുന്നത് കാണാം. അഡൽട്ട് ആയിട്ടുള്ള പ്ലാറ്റി ഫിഷുകളെ ബ്രീഡിംഗ് കേജിൽ തന്നെ ഇട്ട് വളർത്താൻ ശ്രമിക്കുക. കാരണം അതിൻ്റെ ഫ്രൈസ് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പാരൻസ് തന്നെ ആ ഒരു കുട്ടികളെ കഴിക്കുന്നതായിരിക്കും. ഇനി ബ്രീഡിംഗ് കേജ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ കൂടുതൽ പ്ലാന്റ്സുകൾ അതേപോലെ തന്നെ കൂടുതൽ സ്റ്റോൺസുകളൊക്കെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇറങ്ങുന്ന കുട്ടികൾ പ്ലാന്റ്സിൻ്റെ അടിയിലൊക്കെ പോയിട്ട് ഒളിച്ചിരിക്കുകയും അങ്ങനെ നമുക്ക് ഒരുപാട് കുട്ടികളെ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്ലാറ്റി ഫിഷിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ലൈവ് ഫുഡ് കൊടുക്കാം അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഫുഡ് കൊടുക്കാം. നിങ്ങൾ കുട്ടികൾക്കൊക്കെ എപ്പോഴും ലൈഫ് ഫുഡ് തന്നെ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് അതൊരു അഡൽട്ട് സ്റ്റേജിലൊക്കെ എത്തുന്ന സമയത്ത് കുറച്ചുകൂടി കളറൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. പ്ലാറ്റി ഫിഷിൻ്റെ പ്രസവിക്കുന്ന മത്സ്യമായതുകൊണ്ട് തന്നെ ഒരൊറ്റ പ്രസവത്തിൽ ഏകദേശം 20 മുകളിൽ നമുക്ക് കുട്ടികളെ കിട്ടുന്നതാണ്. സാധാരണയായിട്ട് തണുപ്പ് കാലങ്ങളിലൊക്കെ ഫിഷുകൾക്ക് കൂടുതൽ അസുഖങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. പക്ഷേ ഈ ഒരു പ്ലാറ്റി ഫിഷിനെ സംബന്ധിച്ച് അങ്ങനത്തെ യാതൊരുവിധ അസുഖങ്ങളൊന്നും കൂടുതലായിട്ട് കണ്ടുവരാറില്ല. അതേപോലെ തന്നെ കൂടുതൽ കെയറൊന്നും ആവശ്യമില്ലാത്തൊരു ഫിഷ് കൂടിയാണ് പ്ലാറ്റി. നമ്മൾ ഏതൊരു വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ പോലും ടെമ്പറേച്ചറിൻ്റെ കേസിലായാലും അല്ലെങ്കിൽ വെള്ളം അത്രയ്ക്ക് ഡാമേജഡ് ആയിട്ടുള്ള വെള്ളത്തിൽ പോലും യാതൊരുവിധ പ്രോബ്ലംസ് ഒന്നുമില്ലാതെ തന്നെ ഈ ഒരു ഫിഷ് വളരുന്നതാണ്. തുടക്കക്കാരായ ആളുകൾക്ക് അതേപോലെ തന്നെ അക്വേറിയങ്ങൾ സ്ഥിരമായിട്ട് ചത്തുപോകുന്നവരൊക്കെ ആ ഒരു പ്രോബ്ലം ഉണ്ട് എങ്കിൽ ഇത്തരം ഫിഷുകളൊക്കെ കൊണ്ടുപോയി വളർത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ആ ഒരു പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പല ആളുകളും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്, പലപ്പോഴും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അതേ പ്രോബ്ലംസ് ആണ് എങ്കിൽ എല്ലാവർക്കും ആ ഒരു സൊല്യൂഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്.
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ എല്ലാ ദിവസവും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക.